ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സെറി വ്ലോഗ്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലെ ഡേ ഫോറാണ് ആദ്യം തന്നെ നിങ്ങളോട് ഞാനൊരു സോറി പറയട്ടെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഡേ സെവൻ വീഡിയോസ് ഇടാമെന്ന് പറഞ്ഞിട്ട് ഇട്ടില്ല ജസ്റ്റ് ബിക്കോസ് എൻ്റെ സിസ്റ്റത്തിന് കുറച്ച് ടെക്നിക്കൽ ഗ്ലിറ്റസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ വിത്ത് ഡേ ഫോ ഞാൻ പതിവ് പോലെ നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ടു ഡു ലിസ്റ്റ് നോക്കാൻ വന്നേക്കുവാണ് അപ്പോൾ ഞാൻ ലാസ്റ്റ് ഡേ എന്തെല്ലാം എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തു എന്നാണ് ഞാനിപ്പോൾ ഇതിൽ നോക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ ചെയ്യാത്ത കാര്യങ്ങൾ ഇന്നത്തേക്ക് ക്യാരി ഓവർ ചെയ്തിട്ട് അത് ഇന്നത്തെ പ്രയോറിറ്റി ലിസ്റ്റ് ആക്കിയിട്ട് അത് തന്നെ ആദ്യം ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കും പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പോയത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് ഒരു ഉപ്മാവാണ് അപ്പോൾ ഉപ്മാവിന് ഞാൻ സ്പെഷ്യലായിട്ട് കറിയൊന്നും ഉണ്ടാക്കിയിട്ടുള്ള കാര്യം ഇന്ന് ഇത്തിരി ലേറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഉപ്മാവും പഴവുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പഴം പഴമുണ്ടാക്കേണ്ട കാര്യമില്ല ഉപ്മാവ് മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണല്ലോ ഞാനിപ്പോൾ അപ്പം ഈ ഉപ്മാവ് പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എല്ലാവരും വീട്ടിൽ ചെയ്യുന്ന ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉപ്മാവ് പിന്നെ ഞാൻ ഇതിനേക്കാളും എളുപ്പമായിട്ട് ചെയ്യുന്ന വേറൊരു റെസിപ്പിയാണ് റബ പുട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ സെറീസ് കിച്ചണിൽ ഇട്ടിട്ടുണ്ട് അത് ഇതിനേക്കാളും ഭയങ്കര ഈസിയാണ് ഒരു ടു മിനിറ്റ്സ് ഉണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും റെഡിയാകും അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ക്യാരറ്റ് ഉപ്മാവാണ് ഈ ക്യാരറ്റ് ഉപ്മാവെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ പലവരും പല രീതിയിലല്ല ഉണ്ടാക്കുന്നത് ലൈക്ക് ചില ആൾക്കാർ കുറച്ച് വെജിറ്റബിൾസ് കൂടുതലിടും ചില ആൾക്കാർ വെജിറ്റബിൾസ് ഒട്ടും തന്നെ ഇടാറില്ല അങ്ങനെ ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ക്യാരറ്റ് മാത്രം ഇട്ടിട്ട് അല്ലെങ്കിൽ ക്യാരറ്റും അണിയനും മാത്രം ഇട്ട് സോട്ട് ചെയ്തുണ്ടാക്കുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു ഉപ്പ്മാവാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് കേട്ടോ എടുക്കുന്നത് എനിക്ക് അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് കാര്യം ഇത് ഈസി ആയിട്ട് കഴിയുകയും ചെയ്യും അതേപോലെ തന്നെ വേഗം തന്നെ കുക്കാവുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാനതിങ്ങനെ ചെയ്തെടുക്കുന്നത് ഇവിടെ ഞാൻ കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളകും വേപ്പിലയും സവാളയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിന് ശേഷം ക്യാരറ്റും കൂടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഒരു കറക്റ്റ് അളവെന്ന് പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഒരു കപ്പ് റവയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം അതാണ് അതിൻ്റെ ഒരു അളവ് ഓക്കെ ഞാനിത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും ഇപ്പോൾ എന്നെ പോലെയുള്ള അവർ അവരാരെങ്കിലും ഇപ്പോൾ സ്റ്റാർട്ടേഴ്സ് ആണെങ്കിൽ അവർക്കറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഞാൻ ആക്ച്വലി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് ഈ ഉപ്മാവ് ഉണ്ടാക്കേണ്ടതെന്ന് സത്യം പറയാമല്ലോ അപ്പോൾ ആ സമയത്ത് എനിക്ക് എനിക്കെൻ്റെ ചെറിയമ്മയാണ് പറഞ്ഞു തന്നത് ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് പിന്നെ അന്ന് തൊട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് കറക്റ്റായിട്ട് തന്നെയാണ് ഉപ്മാവ് വരുന്നതും ചെയ്യുന്നതും പിന്നെ ഞാൻ അതിലേക്ക് ഇത്തിരി ഒരു സോഫ്റ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഗീ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് നന്നായി തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ റവ സാവധാനം ഇത്തിരി ഇത്തിരി വീതം ഇട്ട് കൊടുക്കുവാണ് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് ഡ്രൈ ചെയ്തെടുക്കാൻ വേണമെങ്കിൽ ഇല്ല നിങ്ങൾക്ക് ഡ്രൈ ചെയ്യുന്ന എല്ലാം ഇഷ്ടം നിങ്ങൾക്ക് കുറച്ച് വെറ്റായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം കേട്ടോ ഇവിടെ എല്ലാവർക്കും കുറച്ച് വെറ്റായിട്ടിരിക്കുന്നതിലാണ് താല്പര്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ എൻ്റെയൊക്കെ വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഡ്രൈ ആണ് ഇഷ്ടം അപ്പോൾ അവർ അവരങ്ങനെ ചെയ്തെടുക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ചെയ്തെടുക്കാൻ പറ്റും അത് ആ ഒരു പോയിന്റ് ആവുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ആ ഒരു പോയിന്റ് എത്തുമ്പോൾ നിർത്തിയാൽ മതി അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് തൊട്ട് മുന്നേ ഇട്ടത് ഒരു ഐക്യ ഹോൾ വീഡിയോ ആണ് അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ നല്ല വീഡിയോ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഐക്യം എന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഞാനതിനകത്ത് ഞാൻ മേടിച്ച കുറച്ച് സാധനങ്ങളാണ് കാണിച്ചിരിക്കുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് ഭയങ്കര ഉപകാരപ്രദമായ ഐറ്റംസാണ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി നോക്കൂ നിങ്ങൾക്കിപ്പോൾ ഐക്യന്ന് സാധനം മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നാട്ടിലുള്ളവരാണെങ്കിലും നമുക്ക് ഇപ്പോൾ ഓൺലൈൻ വഴി ഐക്യയുടെ സാധനങ്ങൾ മേടിക്കാം ഇപ്പോൾ ഐ കയുടെ ഓൺ ഡെലിവറി നമുക്ക് കേരളത്തിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ അതിലൊരു ക്ലിക്ക് ഓൺ ഓപ്ഷൻ ഓപ്ഷനുണ്ട് അപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്ത് നമുക്ക് സാധനം മേടിക്കാം അതായത് അതിൻ്റെ ആപ്പിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം മേടിക്കാം അത് മേടിച്ചതിന് ശേഷം നമ്മൾ അവിടെയുള്ളൊരു തേർഡ് പാർട്ടി കൊറിയറിനോട് നമ്മുടെ ബിഹാഫിൽ അത് കളക്ട് ചെയ്യാൻ പറയുക എന്നിട്ട് അവരത് കളക്ട് ചെയ്തിട്ട് നമുക്കത് കൊറിയർ ചെയ്തു തരും അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സാധനം കിട്ടും പിന്നെ ഇപ്പോൾ അത് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ ഇപ്പോൾ ഐക്യ പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ കണ്ടത് അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ അത് പറഞ്ഞത് ആ സമയത്ത് ഞാനത് പറയാൻ മറന്നുപോയി അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പം ഞാൻ പിന്നെ വന്നിട്ട് ഇന്നലെ നമ്മൾ അലക്കിയിട്ട ഡ്രസ്സുകളെല്ലാം എടുത്തിട്ടൊന്നും മടക്കി വെക്കുവാണ് വലിയ താല്പര്യമില്ലാത്ത പരിപാടിയാണ് എന്നാലും ചെയ്തല്ലേ പറ്റുകയുള്ളൂ എന്ന് വിചാരിച്ച് മാത്രം മടക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ എൻ്റെ ലോണ്ട്രി റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് മാത്രമായിരിക്കും അലക്കുന്നത് അത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസം നമ്മുടെ ഓഫീസ് വെയറിങ് ഡ്രസ്സസ് എല്ലാം അലക്കും പിന്നെ രണ്ടാമത്തെ ദിവസം ഞാൻ നമ്മുടെ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ അലക്കും പിന്നെ ഉള്ളത് നമ്മുടെ ഈ ലിനൻസ് നമ്മുടെ ബെഡ്ഷീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ അലക്കും വേറൊരു ദിവസം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് വെള്ളത്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഐ മീൻ ലൈക്ക് ഏറ്റവും വലിയ ബില്ല് വരുന്നത് നമുക്ക് വാട്ടർ ബില്ലാണ് ഇവിടെ കൂടുതൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഒന്ന് നോക്കിയിട്ടേ മാത്രമേ അലക്കാറുള്ളൂ കാര്യം എനിക്ക് എൻ്റെ ലോണ്ട്രി ബാസ്കറ്റ് ഫുള്ളായാൽ മാത്രമേ ഞാൻ അലക്കാറുള്ളൂ ഇല്ലാണ്ട് ഞാൻ ചുമ്മായിട്ട് അലക്കാറില്ല അത് ഞാൻ അലക്കുന്നത് നമ്മുടെ തേർട്ടി മിനിറ്റ്സ് ക്വിക്ക് വാഷ് ഉണ്ടല്ലോ അതിലിട്ടിട്ടാണ് ഞാൻ വാഷ് ചെയ്യുന്നത് ആകെ ബെഡ്ഷീറ്റ് മാത്രമാണ് ഞാൻ അതല്ലാത്തൊരു വേറൊരു രീതിയിൽ വാഷ് ചെയ്യുന്നത് ചില ദിവസങ്ങളിൽ ഞാൻ മൂന്ന് ലോണ്ടറിയും കൂടെ ഒറ്റ ഡേയിൽ തന്നെ ചെയ്യും കേട്ടോ കാര്യം എനിക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം കൂടെ ഒരു ദിവസം തന്നെ ചെയ്തങ്ങ് തീർക്കാറുണ്ട് ഞാനപ്പോൾ ഇനി ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വന്നേക്കുവാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്തു പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഫുഡ് ഉണ്ടാക്കാൻ വന്നതാണ് അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വന്ന സമയത്ത് നിങ്ങളുമായിട്ട് ഈ ഫിഷ് കറിയുടെ റെസിപ്പി ഷെയർ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചാണ് പക്ഷേ ഈ സമയത്ത് ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ വിളിച്ച് പിന്നെ അപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ ആ വഴിക്ക് അങ്ങ് പോയി അപ്പം ഞാൻ വൺസ് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ റെസിപ്പി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ കേട്ടോ നല്ല റെസിപ്പിയാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഭയങ്കര ഈസിയാണ് അപ്പോൾ ഒരു ബാച്ച്ലേഴ്സിനൊക്കെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തു നോക്ക് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയത് ഒരു എന്താണ് നമ്മുടെ കിങ് ഫിഷില്ലേ കിങ് ഫിഷിൻ്റെ ഒരു മുളക് കറി പോലത്തെ ഒരു സംഭവമാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റായിരുന്നു പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ പേറിയാൻ വേണ്ടിയിട്ട് എടുത്തത് ഇന്നലത്തെ കറി തന്നെയാണ് ഞാൻ എടുത്തത് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ ദാൽപ്പാലക്കില്ലേ അത് തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിലവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യും ഇന്നലെ വെച്ച കറി ഇന്നെടുത്തെന്ന് പക്ഷേ എനിക്കിവിടെ അത് ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ എടുത്തത് ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ണുപുട്ടിക്കളഞ്ഞേക്ക് കേട്ടോ കാര്യം ഞാൻ എനിക്ക് കുഴപ്പമില്ല കാര്യം എൻ്റെ വീട്ടിൽ അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്കത് അത്ര പ്രശ്നമായിട്ട് തോന്നുന്നില്ല പിന്നെ അതെല്ലാം എല്ലാവരുടെയും പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളതല്ല ചെയ്യാം അതിനാരോ ആരോ എന്തൊരു കുറ്റം പറയരുത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഫ്രഷ് ആയിട്ടുണ്ടാക്കാം ഇല്ലെങ്കിൽ പ്രയറായിട്ട് ഉണ്ടാക്കിയത് തിക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡൊക്കെ വന്നു നമ്മൾ ഫുഡെല്ലാം കഴിക്കുമായിരുന്നു പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊന്ന് പുറത്തോട്ട് പോവാണ് അപ്പോൾ ഞാനിവിടെ അടുത്ത് തന്നെയാണ് പോകുന്നത് ഞാനിവിടെ ഒന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇവിടെ ഇപ്പോൾ എല്ലായിടത്തേം പോലെ തന്നെ നമുക്ക് കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ മുൻകൂട്ടി തന്നെ ഒന്ന് അപ്പോയിൻമെൻ്റ് എടുക്കണം അപ്പോൾ എൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഇപ്പോഴാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വേഗം തന്നെ അങ്ങ് പോകുവാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് കാണാം ഇന്നിപ്പോൾ തേഴ്സ്ഡേ എന്ന് പറഞ്ഞാൽ ഇവിടെ വീക്കെൻഡാണ് അപ്പോൾ നമ്മളിവിടെ കെ എഫ് സി ആണ് മേടിച്ചിരിക്കുന്നത് ഇന്ന് നമ്മുടെ ഡിന്നറിനപ്പോൾ കെ എഫ് സി ആണ് അപ്പോൾ കെ എഫ് സിയുടെ ഒരു ബക്കറ്റ് ചിക്കൻ ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഡേ ഇവിടം കൊണ്ട് ഇന്ന് കഴിയുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡേ ഫോറും ഡേ ഫൈവും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡേ ഫൈവിലേക്ക് കിടക്കാം അപ്പോൾ ഡേ ഫൈവിൽ ഇവിടെ സമയം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഒമ്പതേ മുക്കാൽ ഓക്കെ അപ്പോൾ ആ സമയത്താണ് ഞാൻ എണീറ്റ് വന്നേക്കുന്നത് ഇവിടെ ഫ്രൈഡേ ആയതുകൊണ്ട് നമ്മളിന്ന് ആയിട്ടാണ് എണീക്കാറ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറയാൻ പറ്റിയല്ല ഒരു രാവിലെയൊക്കെ കുറച്ച് കഴിയാറായിട്ടുണ്ട് അപ്പോൾ എണീറ്റിട്ടുണ്ട് ഞാൻ ഇതേ വന്നിട്ട് കോഫി ഉണ്ടാക്കുവാണ് ഇവിടെ അപ്പോൾ എല്ലാവരും പതുക്കെ പതുക്കെ എണീറ്റ് ഉള്ളൂ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഒരു കോഫി റെഡിയാക്കാം പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാണ് പുറത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ കൊണ്ട് തരും നമുക്ക് ഇവിടെ എൻ്റെ ഹസ്ബൻറ്റിനും ചേട്ടനും മസാല ദോശ വേണം എന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം അവർ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തില്ല പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തോട്ട് പോകണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ എൻ്റെ ഹസ്ബൻഡിനും ചേട്ടനും മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കത് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഒരു എന്താണ് ഒരു മ്യൂസ്ലിയും കുറച്ച് ഫ്ലേവർഡ് യോഗോട്ടോ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ എല്ലാവർക്കും ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ബ്രെഡ് സ്പ്രെഡ് എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഇത് മറ്റേ ഫ്രഞ്ച് ബ്രെഡില്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കഴിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു നാല് പീസ് എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ അതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചു അപ്പോൾ ഈ ഒരു ക്ലോസ് ചെയ്യുന്ന സാധനം കണ്ടോ എൻ്റെ പേര് വെവ്വേറ എന്നാണ് കേട്ടോ അതെന്ന് വെച്ചാൽ നമ്മുടെ സീലിംഗ് ക്ലിപ്പാണ് അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐക്ക് ചെയ്യുന്നു മേടിച്ചു നല്ലൊരു സാധനമാണ് കേട്ടോ അത് ഞാൻ മുന്നേ പോയപ്പോൾ മേടിച്ചതാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണത് അപ്പോൾ ഞാൻ ദേ ഇവിടെ ബട്ടർ എടുത്തപ്പോഴത്തേക്ക് നല്ല പോലെ നല്ല ഹാർഡായിട്ട് തന്നെയുണ്ട് ഫ്രിഡ്ജിലിരിക്കുമല്ലോ നല്ല തണുത്തിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇവിടെ ഒന്ന് വെച്ച് മെൽറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത പരിപാടിയാണിത് ഇങ്ങനെ അവനിൽ വെച്ചിട്ട് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുന്നത് കാര്യം നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അത് ശരിക്കും ഒരു ഗീ പോലെ ആയി വരും അതെനിക്കിഷ്ടമില്ല എനിക്ക് ആക്ച്വലി ഇത് നമ്മൾ സാധാരണ പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് അത് മെൽറ്റ് ആവുന്നതാണ് എപ്പോഴും ഇഷ്ടം കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾക്ക് അത് ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആകുന്ന സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് എൻ്റെ മ്യൂസിലിക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലേവേഡ് യോഗോട്ട് ഉണ്ടാക്കാം അപ്പോൾ ഞാനത് മുന്നേ കാണിച്ചിട്ടുണ്ടല്ലോ അത് അപ്പം അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഫ്ലേവേർഡ് എന്ന് പറയുമ്പോൾ ഞാൻ ബ്ലൂബെറിയുടെ യോഗോട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്കതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മ്യൂസിൽ വേണമെങ്കിൽ പാലിലും കഴിക്കാൻ കേട്ടോ പക്ഷേ എനിക്കത് പാലിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം യോഗോട്ടിനൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ചെറിയൊരു പുളിപ്പും എല്ലാ ഒരു ഫ്ലേവേഴ്സും കിട്ടത്തില്ല ഇഷ്ടം ഞാൻ ഇത്തിരി പാൽ വിരോധിയാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാനിവിടെ എപ്പോഴും ഈ മ്യൂസിലി എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ മേളിലേക്ക് കുറച്ച് കോൺഫ്ലെക്സ് ഇടും കേട്ടോ എനിക്ക് കോൺഫ്ലെക്സ് നല്ല ഇഷ്ടമാണ് കഴിക്കാൻ അപ്പം ഞാനിവിടെ മിക്ക എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് കോൺഫ്ലെക്സ് അല്ലെങ്കിൽ ഓട്ട്സൊക്കെ തന്നെയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മ്യൂസിലിയുടെ കൂട്ടത്തിൽ കോൺഫ്ലെക്സും കൂടി ഇട്ട് കഴിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഇവിടെ പാൽ വേണേലും ഒഴിക്കാൻ കേട്ടോ പക്ഷേ എനിക്ക് പാലിനേക്കാളും കുറച്ചും കൂടെ ഇഷ്ടം യോഗാട്ടാണ് അതുകൊണ്ടാണ് ഞാൻ യോഗാട്ട് എടുത്തത് പിന്നെ ഞാനിവിടെ ഇത്തിരി ബ്ലൂബെറി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തിരി നല്ലൊരു ഫ്ലേവർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ ഞാനിവിടെ ഇത്തിരി തിക്കായിട്ടുള്ള യോഗാട്ടാണ് എടുത്തേക്കുന്നത് ലൈക്ക് കുറച്ചും കൂടി ലിക്വിഡ് കൺസിസ്റ്റൻസി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം ലൈക്ക് ഇത്തിരി കോരിക്കഴിക്കണ രീതിയിലാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ആണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ എടുത്തേക്കുന്നത് അപ്പോൾ അതേ അവരുടെ മസാല ദോശയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇതാണെൻ്റെ മ്യൂസ്ലി എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ ഇത് നമ്മളിപ്പോൾ കാറിൻ്റെ അടുത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുക നമ്മൾ അജ്മാനിൽ നിന്ന് റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അവിടെ അവർ നാട്ടിൽ നിന്ന് വന്നപ്പോൾ മമ്മി അതായത് എൻ്റെ മധുരനിലോ എൻ്റെ കുറച്ച് ഡ്രെസ്സൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വേഗം പോയി മേടിക്കണം അപ്പോൾ അതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുക ഞങ്ങൾ ആദ്യം നമ്മൾ എന്നൊരു ചേട്ടനെന്നൊരു സ്ഥലത്താക്കണമായിരുന്നു ചേട്ടനൊരു ആളെ കാണാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചേട്ടന നമ്മൾ ഡ്രോപ്പ് ചെയ്ത് അതിന് ശേഷമാണ് പിന്നെ നമ്മൾ അജ്മാനിലേക്ക് പോയത് ഞാൻ അവിടെ ചെന്നതിൻ്റെയോ അവിടെ ചെന്നിട്ട് അവരെ കണ്ടതിൻ്റെയോ വീഡിയോസൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് ബിക്കോസ് നമ്മൾ അവരുടെ പ്രൈവസീനെ റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആ വീഡിയോസൊന്നും എടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ അവിടെ പോയി ഒരിത്തിരി ലേറ്റ് ആയി അത്യാവശ്യം അല്ലെ ഒരു വൺ തേർട്ടിയൊക്കെ ആയായിരുന്നു ഞങ്ങൾ ഇവിടെ തിരിച്ചെത്താറായപ്പോഴത്തേക്ക് അപ്പോൾ പിന്നെ ഞങ്ങൾ വന്നിട്ട് ലഞ്ച് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും ലേറ്റ് ആവും അതുകൊണ്ട് പിന്നെ ഞാൻ പുറത്തുനിന്ന് തന്നെ ഫുഡ് മേടിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളൊന്ന് നെസ്റ്റോയിൽ പോയായിരുന്നു അപ്പോൾ ഇവിടെ സമയം വൈകുന്നേരമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സമയത്ത് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊരു ഹെയർ പാക്ക് ഉണ്ടാക്കുവാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഫ്ലാക് സീഡിൻ്റെ ഹെയർ പാക്ക് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ ഫ്ലാക്ക് സീഡ് ഒരു കപ്പ് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുവാണ് അപ്പോൾ നമ്മളതിങ്ങനെ ചൂടാക്കി എടുക്കുമ്പോഴത്തേക്ക് നല്ല ഒരു ജെൽ കൺസിസ്റ്റൻസി ഉള്ള ഒരു എന്താ പറയുക ഒരു ഹെയർ പാക്കായിട്ട് കിട്ടും നമുക്ക് ഇത് ആക്ച്വലി ഞാനൊരു ഡോക്ടറിൻ്റെ ചാനലിൽ കണ്ടിട്ട് ട്രൈ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അവരുടെ പേര് മീൻ ചാനലിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല പക്ഷേ അവരുടെ പേര് സീത എന്നാണ് ഡോക്ടർ സീത എന്നും പറഞ്ഞിട്ട് ഒരു നല്ലൊരു ലേഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു ഡോക്ടർ ലൈക്ക് നമ്മൾ ഈ ഡോക്ടർ അമ്മ എന്നൊക്കെ പറയുന്ന ടീമൊക്കെ ഇല്ലേ അതേ ഫോർസ് നല്ലൊരു ലേഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരുടെ ചാനലിൽ ഞാൻ കണ്ട ഒരു ഹെയർ പാക്കാണിത് അപ്പോൾ ഞാൻ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇതിൽ ചെറിയൊരു ഡിഫറൻസും കൂടെ വരുത്തിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് എനിക്കിത് ഭയങ്കര എഫക്റ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ ഞാനെൻ്റെ ഒരു സെക്കൻഡോ തേർഡ് ടൈമോ കണ്ടാണ് ഞാനിതിപ്പോൾ രണ്ടാമത് പ്രിപ്പയർ ചെയ്യുന്നത് മീൻസ് സെക്കൻഡ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഭയങ്കര നല്ല സാധനം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഹെയർ അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് ഇതേപോലെ നന്നായിട്ടൊന്ന് തിളപ്പിക്കും അപ്പോൾ അവരുടെ പറയുന്ന രീതിയിൽ ചെയ്താൽ കുഴപ്പമില്ല പക്ഷേ എനിക്ക് അത്രയും ഇത് ആവശ്യം ആവശ്യമില്ല എന്നു തോന്നിയത് കൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളത്തിൽ ചെയ്യുന്നത് അപ്പോൾ അവർ പറയുവാണെങ്കിൽ അവരൊരു രണ്ടര കപ്പ് വെള്ളത്തിൽ ചെയ്യാനാണ് പറയുന്നത് പക്ഷെ ഞാൻ ഇവിടെ വൺ കപ്പ് വെള്ളത്തിൽ ചെയ്തിട്ട് വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ജെല്ലെടുക്കുവാണ് അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ജെല്ല് കിട്ടുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ട് ടീസ്പൂൺ ഇട്ടിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാനിതിൽ ചെറുതായിട്ടൊരു സാധനം കൂടി ആഡ് ചെയ്യും ഞാൻ യൂസ് ചെയ്യുന്ന ടൈമിൽ അപ്പോൾ ഇത് വൺസ് ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര നല്ല എഫക്ട്സ് തോന്നി എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു ഇൻ മൈ ലൈഫ് കാണിച്ചപ്പോൾ ഞാൻ ചെയ്ത ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്തതേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ഫ്ലെയിം ഒന്ന് ചെറുതാക്കി കൊടുക്കും അതുവരെ നല്ല ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് അപ്പോൾ ഇത് എപ്പോഴും എപ്പോഴും ഇളക്കണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇത് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നെന്ന് മാത്രം ഇപ്പോൾ എൻ്റെ പാത്രം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന എന്ത് പാത്രം ഒന്ന് ഇത് ജസ്റ്റ് കഴിഞ്ഞൊരു ദിവസം ഞാനൊന്ന് ഉറങ്ങിപ്പോയായിരുന്നു രാത്രി ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷിട്ട് ടയേഡായപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി അപ്പോൾ ഹസ്ബൻഡ് എന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയി നൂഡിൽസ് ഉണ്ടാക്കി അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത് ഈ പാത്രമാണ് ഓക്കെ ഇത് ചായ ഉണ്ടാക്കുന്ന പാത്രമായിരുന്നു ഞാൻ അപ്പോൾ ഇവർക്ക് ഈ അറിയുമ്പോൾ അവർക്ക് കാണുന്ന പാത്രത്തിലെടുത്ത് അവർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ അങ്ങനെ അവരെടുത്തിട്ടുണ്ടാക്കിയതാണ് ഈ പാത്രത്തിൽ അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇവിടെ വന്നിട്ട് നമ്മുടെ നൂഡിൽസ് നൂഡിൽസിനകത്ത് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ച് വന്നിട്ട് വന്ന് ടി വി ആണ് തന്നെ എഴുതുന്നത് അപ്പോഴത്തേക്ക് ഈ നൂഡിൽസിൻ്റെ കാര്യം കംപ്ലീറ്റ് ആയിട്ടങ്ങ് മറന്നുപോകുകയും ചെയ്തു അപ്പോൾ അങ്ങനെ മറന്നു പോയപ്പോഴത്തേക്ക് എൻ്റെ പാത്രവും കൂട്ടത്തിലിരുന്ന് അങ്ങ് കരിഞ്ഞുപോയി പിന്നെ ഇത് കുറേ നേരം കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ പറഞ്ഞ് ഫുൾ കരിഞ്ഞ ഒരു പാതിരി ആയെന്ന് എന്നിട്ട് കഴുകിയൊക്കെ വെച്ചു പിന്നെ ഞാൻ പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് എൻ്റെ പാത്രം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഇതെനിക്ക് എൻ്റെ അച്ഛൻ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് മേടിച്ച് തന്നു വിട്ടതാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടവും കൂടി അങ്ങോട്ട് വന്നു കാര്യം കിട്ടിയതില്ലേ ഉള്ളൂ കുറച്ച് നാളല്ലേ ആയുള്ളൂ അതിനുള്ളിൽ തന്നെ ആ പാത്രം തന്നെ നശിപ്പിച്ചു വെച്ചപ്പം ഭയങ്കര സങ്കടമായി പോയി എന്നിട്ട് മമ്മി പറഞ്ഞു തന്നു ഇത് അങ്ങനെ ചെയ്തു നോക്കും ഇങ്ങനെ ചെയ്തു നോക്കും പറഞ്ഞു പക്ഷേ എന്ത് ചെയ്തിട്ടും ഈ കളർ അങ്ങ് മാറണില്ല പിന്നെ വിചാരിച്ച് സാരിയില്ല എന്തായാലും നമ്മുടെ ആവശ്യം നടക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഇതിലങ്ങനെ ചായ ഉണ്ടാക്കാറില്ല പിന്നെ വെല്ലപ്പോഴൊക്കെ മാത്രമാണ് ഞാനിപ്പോൾ ഇതിൽ ചായ ഉണ്ടാക്കുന്നത് ലൈക്ക് എൻ്റെ വേറൊരു കുഞ്ഞ് ചായപാത്രം കൂടി എനിക്കുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതിൽ ചായ ഉണ്ടാക്കാറുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ജെല്ലിപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു നയൻ മിനിറ്റ്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ ജെല്ലായി വരാനായിട്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് ഒന്ന് അരിച്ചെടുക്കാം ഇപ്പോൾ നിങ്ങളിതിൽ കണ്ട ലൈക്ക് ഒരു ജെല്ലി പോലെ ആയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് പറഞ്ഞ ഒരു എഗ് വൈറ്റ് ഇല്ലേ അതേപോലത്തെ ഒരു ഗുളു പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇതിന് ഇപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഇനി ഇതൊന്ന് അരിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഇത് ജസ്റ്റ് അതിനകത്തേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സീഡ്സ് ഇതിനകത്ത് വരുമല്ലോ പിന്നെ നമുക്ക് ആ ഫ്ലാക്സ് സീഡ് നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇതേപോലെ തന്നെ ബോയിൽ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഫുൾ സീ ഫുൾ ജെല്ല് നമുക്ക് കിട്ടും ഇങ്ങനെ നമുക്ക് ആക്ച്വലി ഒരു മൂന്നാല് പ്രാവശ്യം അതിൻ്റെ ജെല്ല് നമുക്ക് എടുക്കാൻ സാധിക്കും ഞാൻ ആദ്യത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്കൊരു മൂന്ന് പ്രാവശ്യം അതിൻ്റെ ജെല്ല് കിട്ടിയായിരുന്നു പക്ഷേ നമുക്കിതൊരു ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് മാത്രമാണ് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഹെയർ ഷോർട്ടായതുകൊണ്ട് ഞാനങ്ങനെ മൂന്നാല് പ്രാവശ്യം ഒന്നും ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് ഒരു ടു ടൈംസ് മാത്രമാണ് ഇതിൻ്റെ ജെല്ല് എടുക്കുന്നത് അപ്പോൾ തന്നെ എനിക്ക് നല്ല ജെല്ല് കിട്ടുന്നുണ്ട് ഇപ്പോൾ നിങ്ങളവിടെ കാണുന്നുണ്ടോ ഈ ജെല്ല് കണ്ടോ ഇങ്ങനെ സീഡ് ഇങ്ങനെ ഒരു കോട്ടിങ്ങിൻ്റെ ഉള്ളിൽ ഇരിക്കുവാണ് ലൈക്ക് ഒരു ജെല്ലി പോലത്തെ സാധനത്തിൻ്റെ ഉള്ളിൽ തന്നെ അതിരിക്കുവാണ് അപ്പോൾ നമുക്കത് ഒന്നും കൂടി വെള്ളത്തിലിട്ട് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ വീണ്ടും ഒരു കപ്പ് വെള്ളം തന്നെയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് വീണ്ടും നേരത്തെ പോലെ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് സ്റ്റവിലേക്ക് വെക്കുവാണ് അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും പഴയതുപോലെ തന്നെ ഫുൾ ഫ്ലെയിമിലാണ് വെക്കുന്നത് പിന്നെ ഇതൊന്ന് ചെറുതായിട്ട് തിളച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പത പോലെയൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കും പിന്നെ അത് നേരത്തെ പോലെ തന്നെ ഞാൻ വെച്ചു കൊടുക്കും അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിക്കണ പോലെ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ഇളക്കിയൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഇപ്പോൾ അത് ഞാൻ നേരത്തെ എടുത്തപ്പോഴത്തേക്കും ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ജസ്റ്റ് ഇന്ന് ഞാൻ വെള്ളത്തിലൊന്ന് ഇളക്കി കൊടുത്തുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ ഇതൊന്ന് തിളച്ച് വന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഞാനിതിനെ ലോ ഫ്ലെയിമിലാക്കും പിന്നെ അതൊരു ജെല്ലി പോലെ ആകുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഇത് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഫ്ലാക്സീഡ് ജെല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു ആർട്ടിക്കിൾ റീഡ് ചെയ്തപ്പോൾ അതിൽ അവർ ക്ലെയിം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫുള്ള് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഭയങ്കരമായിട്ട് ചെയ്യും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഡാൻഡ്രഫ് ഹെയർ ലോസ് അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്കതൊന്നും അത്ര ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത് വൺസ് ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് എനിക്കതിൻ്റെ ബെനിഫിറ്റ്സ് മനസ്സിലായതിനു ശേഷം എനിക്ക് അതെങ്ങനെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടായി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം പക്ഷേ ഇപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുണ്ട് അത് ഞാൻ ഗ്യാരൻറ്റി പറയാം എനിക്ക് ഈ ഹെയർ പാക്ക് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മുടെ ഇങ്ങനെ ഒരു മെസ് ആവുന്നില്ല നമ്മുടെ ഇത് സാധാരണ നമ്മുടെ ഒരു പാക്കൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ഒലിച്ച് വരികയും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വരാതെ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു യൂസേജ് എന്ന് പറയുവാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നിട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഇടത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഡേ ആണ് ഞാനത് യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇവരെ യൂസ് ചെയ്തിട്ട് എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവർ പറയുന്ന ഇതിൻ്റെ ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പറയാത്തത് കാര്യം നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ഉപയോഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു മാജിക് ജെല്ലൊന്നുമല്ലോ അപ്പം ഒരു കുറച്ച് നാൾ ഞാൻ യൂസ് ചെയ്ത യൂസ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ റിവ്യൂ പറയുന്നതാണ് പിന്നെ ഇത് ഇതിപ്പോൾ അവർ അനുസരിച്ചാണെങ്കിൽ ഇത് നമുക്ക് ഫേസിൽ വിടാമെന്നാണ് പറയുന്നത് പക്ഷേ ഞാനങ്ങനെ അത് ഫേസിലൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതേപോലെ തന്നെ ഞാനത് ആർട്ടിക്കിൾ റീഡ് ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിരുന്നത് നമ്മുടെ ഫേസിലെ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും പക്ഷെ ഞാനിപ്പോൾ എന്തായാലും അത് ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ഞാനത് അങ്ങനെ പറയുന്നുമില്ല നിങ്ങളോട് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഇത് പിന്നെ നമുക്കൊരു ഫിഫ്റ്റീൻ ടു തേർട്ടീൻ മിനിറ്റ്സ് നമുക്ക് തലയിൽ വെച്ചുകൊണ്ടിരിക്കാം എന്നാണ് അപ്പോൾ നമ്മുടെ ഈ ഡെർമറ്റോളജിസ്റ്റുകളും കോസ്മറ്റോളജിസ്റ്റുകളൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് എന്തൊരു പാക്കും ലൈക്ക് ഒരു ഫേസ് ആണെങ്കിലും ഹെയർ പാക്ക് പാക്കാണെങ്കിലും നമ്മളത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ അല്ലെങ്കിൽ അത് ഡ്രൈ ഔട്ട് ആവുന്നതിന് മുന്നേ അത് റിമൂവ് ചെയ്യണം എന്നാണല്ലോ പറയുന്നത് കാര്യം അതങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഞാനാണെങ്കിൽ തന്നെ പണ്ടൊക്കെ ഇപ്പോൾ ഒരു ഫേസ് പാക്ക് ഇട്ടുകഴിഞ്ഞാൽ ആ കുറച്ച് നേരം ഇരിക്കട്ടെ കൂടുതൽ നേരം ഇരിക്കട്ടെ അങ്ങനെ ഇരിക്കുമ്പോൾ ആ കുറച്ചും കൂടെ ഗുണം കിട്ടുമല്ലോ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനെയല്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കുറയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ജസ്റ്റ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിയുമ്പോൾ ഒരു ഫേസ് പാക്ക് ആണെങ്കിൽ റിമൂവ് ചെയ്യുക അതേപോലെ തന്നെ ഹെയർ പാക്ക് ആണെങ്കിലും ഒരു ടെൻ ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് ആകുമ്പോൾ റിമൂവ് ായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഞാനപ്പോൾ നമ്മുടെ ഇനി സെക്കൻഡ് ബാച്ച് ഫ്ലാക്സീഡ് ജെല്ല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഈ ഫ്ലാക്സീഡ് ജസ്റ്റ് പിന്നെ ഞാൻ ത്രോ ഔട്ട് ചെയ്യുവാണ് ചെയ്യുവാണെട്ടോ പിന്നെ ഈ ഫ്ലാക്സീഡ് ജെല്ല് ഇപ്പോൾ നമ്മൾ എടുത്തത് നമുക്ക് കുറച്ചു നേരം ഒന്ന് തണുക്കാനായിട്ട് വെക്കാം അതൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ ചൂടോടെ തന്നെ നമ്മുടെ തലയിൽ യൂസ് ചെയ്യരുത് കാരണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പൊള്ളും ഒന്ന് പൊള്ളും പിന്നെ ഹെയർ ലോസിനൊക്കെ കാരണമാകും അത് അപ്പോൾ അതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഹെയറിൽ യൂസ് ചെയ്യാം ഹെയറിൽ അല്ലെങ്കിൽ ഫേസ് ആണെങ്കിലും എവിടെ ആണെങ്കിലും നിങ്ങൾക്കത് യൂസ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാമല്ലോ കറക്റ്റായിട്ട് ഒരു ജെല്ലി പോലെ നമ്മുടെ ഒരു എന്താണ് ഒരു എഗ് വൈറ്റ് പോലെ തന്നെ താഴെ കാണാമല്ലോ നിങ്ങൾക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിപ്പോൾ ഇത് തണുക്കാനായിട്ട് കുറച്ച് നേരം വയ്ക്കാം കേട്ടോ ഒരു ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട് നമ്മുടെ ഫ്ലാക്സ് എല് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ തന്നെ എക്സസ് ആയിട്ടുള്ളത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വെക്കാം അപ്പൊ ഞാൻ എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തതിന് ശേഷം പിന്നെ ഞാനതിപ്പോൾ സ്റ്റോർ ചെയ്യാൻ വെക്കുവാണ് ഞാനിപ്പോൾ ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ ഒരു എന്താണ് ഒരു പ്ലാസ്റ്റിക് പാത്രമാണ് നമ്മൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഐസ്ക്രീമിന്റെ ഒരു ടബാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്കിപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി കുറച്ച് മാറ്റി വെക്കുവാണ് കണ്ടോ ഭയങ്കര ഗുളു ഗുളു പോലത്തെ ഒരു ജെല്ലി ടെക്സ്ചറാണ് നമ്മുടെ ഈ ഹെയർ പാക്കിന് അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ളത് മാത്രമായിട്ട് എടുത്തു വെക്കുവാണ് അപ്പോൾ ഇവിടെ സമയപ്പ് ഒരു ഏഴരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് കാരണം തന്നെ ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ഗസ്റ്റ് വരും ഇപ്പോൾ അപ്പോൾ അത് കാരണം ഞാനി അങ്ങോട്ട് പോകുവാണ് അപ്പോൾ ഞാൻ ഇത് അത് കഴിഞ്ഞിട്ട് അവരെല്ലാം പോയതിന് ശേഷം മാത്രമേ കുളിക്കത്തുള്ളൂ അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അത് കാരണം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുവാണ് പിന്നെ ഇതിൻ്റെയൊക്കെ റിവ്യൂ ആയിട്ടും പിന്നെ വേറെ നെക്സ്റ്റ് ഡേ നമുക്ക് ബാക്കി ഡേ സിക്സിലെ വീ വ്ലോഗൊക്കെ ആയിട്ട് കാണാം അപ്പോൾ അതുവരെ ടേക്ക് കെയർ ബൈ ഗോഡ് ബ്ലെസ് യു ആൾ